ഫ്രണ്ട്സ്, അപ്പോൾ പൊന്നു എസ് റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചെങ്ങമനാടുള്ള ശ്രീ മുനിക്കൽ സുബ്രഹ്മണ്യ ഗുഹാലയ ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റുകയാണ്. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലൊരു നല്ല മനോഹരമായ ഒരു ആൽവൃക്ഷം കാണാം. നല്ല ഒരു വലിയ ആൽവൃക്ഷമാണ്. ഇനി നമ്മളിത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല ഹൈറ്റിലാണ് ക്ഷേത്രം. കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളാണ് കാണുന്നത്. അപ്പോൾ നമ്മളിത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമ്മളത് ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീധർമ്മശാസ്താവ്, പിന്നെ ഗണപതി, പിന്നെ നാഗദൈവങ്ങൾ, പിന്നെ സുബ്രഹ്മണ്യസ്വാമി. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രതിഷ്ഠ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പാറയുടെ മേലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. പിന്നെ ഈ പാറയുടെ ഒരു സംഭവം ഒന്നും തന്നെ നശിപ്പിക്കാത്ത രീതിയിലാണ് ബാക്കിയുള്ള അങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളെല്ലാവരും ഒരുക്കിയിരിക്കുന്നത്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ ഇതേ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പോകണമെങ്കിൽ റൈറ്റ് സൈഡിലൊക്കെ സ്റ്റെപ്പിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ വലിയ പാറക്കെട്ട് കാണാം. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ആൽവൃക്ഷമുണ്ട്. പണ്ട് കാലത്ത് ചട്ടമ്പി സ്വാമികൾ ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ ഈ മരത്തിൻ്റെ താഴെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ ചുറ്റുമായിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഒന്ന് നിന്നിട്ടാണ്, അതിൻ്റെ ചുറ്റും നടക്കാൻ പറ്റും നമുക്ക്. അതിൻ്റെ ചുറ്റും നടന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വലിയ പാറക്കെട്ടുകളൊക്കെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് മുരുകക്ഷേത്രം. അപ്പോൾ നമുക്ക് അതേപോലെ അതിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഗണപതിയുടെ പ്രതിഷ്ഠ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വീഡിയോ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുന്ന രീതിയിലനുസരിച്ചാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തേക്കണത്. മോളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള താഴേക്കുള്ള ദൃശ്യങ്ങളാണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വഴിയുടെ രണ്ട് സൈഡിലും വലിയ വലിയ പാറക്കെട്ടുകൾ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. വലിയ പാറകളാണ്. ഇപ്പോൾ ഇത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് അകത്ത് കയറി ഇറങ്ങി. ഇറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ അകത്ത് കയറിയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി പുറത്തേക്ക് വേറൊരു താഴേക്കുള്ള സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പിൽ കൂടി ഇപ്പോൾ താഴേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉത്സവം മറ്റ് തിരക്കുകളും ഉള്ള സമയത്ത് ആളുകൾ മെയിൻ വഴി കൂടി, അതായത് നമ്മൾ ആദ്യം വന്ന വഴി കൂടി കയറി വന്നിട്ട് ഈ പറഞ്ഞ ഈ സ്റ്റെപ്പിൽ കൂടി ഇറങ്ങി താഴേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇത് എത്തുന്നതെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ വേറൊരു റോട്ടിൽ ചെന്ന് കയറും. ആ റോഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മെയിൻ റോഡ് കണ്ടല്ലോ, നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റിയ ആ റോഡ് തന്നെ വളഞ്ഞു വരുന്ന റോഡിൻ്റെ ലേക്കാണ് ഇതിൻ്റെ ലാസ്റ്റ് കണക്ഷൻ കിടക്കുന്നത്. ഇപ്പോൾ ഇതേ ആ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ കാണാം, റൈറ്റ് സൈഡിലൊക്കെ വലിയ പാറകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ലാസ്റ്റ് ഇതിപ്പോൾ അതിൻ്റെ എണ്ണിലെത്തി. അപ്പോൾ ഒരു ചെറിയൊരു റോഡാണ്, പോക്കറ്റ് റോഡ്. പോക്കറ്റ് റോഡല്ല, വലിയ റോഡാണ്, അതിന് മെയിൻ റോഡല്ല. ആ റോഡ് നമ്മുടെ മെയിൻ റോഡിലേക്കാണ് കണക്ഷൻ പോകുന്നത്. ഇപ്പോൾ ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേ ബസ് പോകുന്ന കാണാം. അത് ആ മെയിൻ റോഡ് തന്നെ വളഞ്ഞിങ്ങോട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ സ്റ്റെപ്പുകളുണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങിയ സ്റ്റെപ്പുകൾ, അവിടെ നിന്ന് മുകളിലേക്കുള്ള ദൃശ്യമൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ക്ഷേത്രം കാണാം. ലെഫ്റ്റ് സൈഡിൽ വലിയ പാറകളും മരങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് ആ വഴി തന്നെ കയറിയിട്ടേ അതിൽ തന്നെ ഇറങ്ങുവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടിയെല്ലാം ആ സൈഡിൽ ആണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടി തന്നെ കയറിയിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ താഴെ ജസ്റ്റ് കുറച്ച് ഇറങ്ങിയിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളും. അവിടെ ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇനി ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി, ഏകദേശം ഇരുട്ടാവാറായി. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു വലിയ ആൽവൃക്ഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ലൈറ്റ് കുറവായിരുന്നു, അത്ര നല്ല ക്വാളിറ്റിയുള്ള പിക്ചറെല്ലാം കിട്ടിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ്. ലൈറ്റൊക്കെ പോയി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.